നല്ല ഒത്തന്റിക് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഞാനിവിടെ. അകത്ത് കയറിയപ്പോൾ തന്നെ വളരെ മനോഹരമായ ഡൈനിങ് സ്പേസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. മാക്സിമം ഒരു 50 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് സ്പേസാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചിട്ട് നേരെ കിച്ചൺ അകത്തോട്ടൊന്ന് കയറി. ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബുറയാണ്, മറ്റത് അഫ്ഗാനി ചിക്കനും. തൊട്ടിപ്പുറത്ത് കനലിൽ ചിക്കൻ ചുടുന്നുണ്ട്. ഒരുപാട് വ്യത്യസ്ത ഫ്ലേവറുള്ള ടിക്കാസ് ചെയ്യാനായിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ബുറയുണ്ട്, മട്ടൻ ബുറയുണ്ട്, മലായി ടിക്ക ഗ്രേവിയുണ്ട്. ടിക്കയിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത ഡിഷുകളുണ്ട് കേട്ടോ. ഇനി ലഞ്ചിനോട് വരുന്നെങ്കിൽ ഷാഹി ബുറയും ഷാഹി റൈസും ഉണ്ട്. അത് ചിക്കനിലുണ്ട്, മട്ടണിലുണ്ട്. അങ്ങനെ മെനു ഒക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്കും നമ്മുടെ പ്ലേറ്റും ഗ്ലാസും ഒക്കെ എത്തി. അങ്ങനെ ഇരുന്നപ്പോൾ ദാ വരുന്നു ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. ഞാൻ ഇവരുടെ ചിക്കൻ ബുറയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബുറയും മട്ടൻ കബാബും പിന്നെ റൊമാലി റൊട്ടിയും. നല്ല ചൂടുള്ള സോഫ്റ്റായ റൊമാലി റൊട്ടി. ആദ്യം നമുക്ക് ഈ കബാബ് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂട് മട്ടൻ കബാബ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ മട്ടൻ കബാബ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി കുറച്ച് ആ റൊമാലി റൊട്ടി ഉണ്ടല്ലോ, അതിങ്ങനെ പിച്ചെടുത്തിട്ട് ആ റൊമാലി റൊട്ടി ഈ ചിക്കൻ ബുറയുടെ ഗ്രേവി അതിങ്ങനെ എടുക്കണം. അതെടുത്തിട്ട് ആ ഗ്രേവിയും കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് കഴിക്കണം. യാ മോനെ, വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. ബട്ടറും ഫ്രഷ് ക്രീമും തൈരും ഒക്കെ ചേർത്ത ഗ്രേവിയിൽ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഇട്ടിട്ടാണ് ഈ ബുറ ഉണ്ടാക്കുന്നത്. സംഭവം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ചിക്കനാണ് കേട്ടോ. ഗ്രില്ല് ചെയ്ത ചിക്കനാണ്, പക്ഷെ നല്ല ടെൻഡറാണ്, ഒപ്പം നല്ല ജ്യൂസി. ഇവർക്കിവിടെ തിരുവനന്തപുരത്ത് തന്നെ ഏകദേശം 3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ചബ്ലി കബാബ് അടക്കം ഒരുപാട് വ്യത്യസ്ത കബാബ്സും ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട്. ആ മട്ടൺ കബാബിലെ കുറച്ച് നാരങ്ങ നീരിതാ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കുറച്ച് കബാബ് ഇങ്ങോട്ട് പിച്ചെടുത്തിട്ടേ ആ ചട്ടിനെ അടിച്ചെടുത്തിട്ടാ ഇതുപോലെ ഒന്ന് കഴിക്കണം. വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. സത്യത്തിൽ ഞാനിവിടെ വന്നത് ഇവരുടെ ഹലീമും മട്ടൻ നിഹാരിയൊക്കെ ഒന്ന് കഴിക്കാനാണ്. പക്ഷേ രണ്ടും ഇപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെയാണ് ഇവരുടെ ബുറയും മട്ടൻ കബാബും എടുത്തത്. രണ്ടും ഒന്നിനൊന്ന് മിച്ചം കേട്ടോ. ഇതുപോലുള്ള ഡിഷുകൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് അറിയണ്ടേ? കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിനടുത്തുള്ള കബാബ് ദുഖാൻ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.